വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ? പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം, ഇവരെല്ലാത്തിനും തീ പിടിച്ച വിലയാ. ആ ഇനി നിന്നോട്, നീ പ്രായമായ ഒരു പെണ്ണാണ്, സിറ്റിയിലെ കോളേജ് ആകുമ്പോ കുറച്ചൊക്കെ അഴിഞ്ഞാട്ടം കൂടും. ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വഭാവമാണ് പ്രധാനം. പിന്നെ വെറുതെ പഠിച്ച് പാസ്സായത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല മോളെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഗതിയുള്ളൂ. എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഇല്ലേ അച്ഛാ? മോളെ നീ പാസ്സായിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്, പക്ഷെ ഒന്ന് നീ ഓർക്കണം, പത്തനാപുരം പോലല്ല തിരുവനന്തപുരം. ആ ഇനി നിന്നോട്, നീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിന്നോട് അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? പത്തനാപുരം പോലെയല്ല തിരുവനന്തപുരം. പോയി കിടന്നുറങ്ങ്, അഞ്ചു മണിക്ക് വിളിക്കും. അച്ഛാ ഈ ചേച്ചി എന്നോട് മിണ്ടുന്നില്ല. ആ തുടങ്ങിയോ, കൈ കൊടുക്കടി, ഷേക്കാൻ കൊടുക്ക. ആ പൊക്കോ. പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ പിള്ളേരെ ഒന്നുകൊണ്ടാ പറയാതിരുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പേരുമായി പിണങ്ങി അവിടുന്ന് പോന്നത്, അതിവിടെ ഉണ്ടാവരുത്. അച്ചോട്ടൻ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമുക്ക് എല്ലാവരും വേണം, ആരെയും നമുക്ക് വെറുപ്പിക്കണ്ട. തിരുവനന്തപുരത്തും ഇതിന്റെ ആവശ്യമുണ്ടോ? നിനക്കത് പറയാം, എനിക്കൊരു മോനെ നീ തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. എനിക്കേ രണ്ട് പെമ്മക്കളാ, തിരുവനന്തപുരം അല്ല വൈകുണ്ഠമായാലും ഒരാവശ്യം വന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ കിടന്നോ, ഇങ്ങോട്ട് ഇരുന്നിട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അച്ചേട്ട, ഇത് എത്ര തവണ കേട്ടതാ? ഇതങ്ങനല്ല, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ വീടിന്റെ പ്ലാനിനും ഈ വീടിനും ഒരുപാട് സാമ്യമുണ്ട്. ഉദാഹരണമായിട്ട് കേറിയാൽ ഉടനെ ഇവിടെ ആയിട്ട് കിണർ നമ്മുടെ പ്ലാനില്, അതുപോലെ തന്നെയാ കിണർ ഇവിടെ. കേറുമ്പോ ആദ്യം വരാന്ത, ഹാള്, സൈഡിലുള്ള ബെഡ്റൂം എല്ലാം ഒരുപോലെ തന്നെയാ. ഈ കിച്ചന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം. അതെന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പ്ലാൻ നമ്മുടെ റെഡി ആണല്ലോ, ഇതൊന്ന് പണിഞ്ഞു തീർക്കാൻ എത്ര രൂപ വേണ്ടി വരും? നീ അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കടി, നീ അങ്ങനെ ചോദിക്കുന്ന എനിക്കിഷ്ടം. ഇപ്പോ ഇതെല്ലാം കൂടി 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എങ്ങനെ കെട്ടിപ്പിടിഞ്ഞാലും ഒരു 400,000 രൂപ വേണ്ടി വരും. നമുക്ക് ബാങ്കിൽ എന്തുണ്ട്?